ഫൗണ്ടേഷൻ സംഘാംഗങ്ങളുടെ പാർട്ടി ബന്ധം വിവാദമാവുന്നതിനിടെ വിഷയം ചർച്ച ചെയ്ത് സിപിഎം കണ്ണൂർ ജില്ലാ നേതൃത്വം. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ച ചെയ്യുന്നു. സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ആര് കേസിൽപ്പെട്ടാലും ആ കേസിൽപ്പെട്ടവരെയൊന്നും സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമീപനമല്ല. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾക്കും ഈ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നയാള് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല. അർജുൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രസ്ഥാനവുമായി ബന്ധമില്ലെന്നും പോരാളി സിംഹങ്ങളുടെ ഫാൻസ് ക്ലബ്ബുകാർ സ്വയം പിരിഞ്ഞു പോകണമെന്നുമായിരുന്നു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ഷാജറിന്റെ പ്രതികരണം. ഈ ഒരു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിഷയത്തിൽ ഒരു കാരണവശാലും നമ്മൾ രാഷ്ട്രീയം ഉൾപ്പെടുത്തരുത്. ഇവരേത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുകൂലിക്കുന്നവരെന്ന് സ്വയം പ്രഖ്യാപിച്ചാലും ഇവരെല്ലാം ഒരുമിച്ച് ഇത്തരം സംഭവങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. ഇത്തരം സംഘങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. നമുക്ക് കൃത്യമായി തെളിവൊന്നും ഉണ്ടായിട്ടില്ല. തെളിവുണ്ടായാലും ഞങ്ങൾ അത് കൃത്യമായും നിയമപരമായി നേരിടുമായിരുന്നു. തെളിവുണ്ടായിട്ടില്ല. പക്ഷേ ഇവരുടെ ചിലരുടെ ജീവിതശൈലിയും ഇവരുടെ സ്വഭാവങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ചപ്പോൾ അത് ശരിയല്ലാത്ത രീതിയിലാണ് പോകുന്നതെന്ന് ബോധ്യപ്പെടുന്നു. അടുത്ത കാലത്തായി വലിയ പണം സമ്പാദിക്കുന്നു. ഇതെല്ലാം ബോധ്യപ്പെട്ടപ്പോൾ ഡിവൈഎഫ്ഐ ഇത്തരം സംഘങ്ങളുമായി ഒരാൾ പോലും ബന്ധം പോലും പുറത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത പുലർത്തിയിരുന്നു. ആരും തെറ്റിദ്ധരിക്കപ്പെട്ട് ചില ശുദ്ധാത്മാക്കൾ ഇപ്പം പോയതുപോലെ ഇവരിലേക്ക് ആകർഷിച്ച് പോകരുത്. ഇവർ കള്ളക്കടത്തുകാരാണ്. ഇവർക്ക് രാഷ്ട്രീയമില്ല. ഇവർ ഒരു പോരാളികളുമല്ല. ഇവർ രാത്രിയിൽ പോയി കള്ളക്കടത്ത് നടത്തുന്ന തട്ടിപ്പ് സംഘങ്ങൾ മാത്രമാണ്. മനു പറത്ത് ചേർന്നു. മനു, ഈ കൊട്ടേഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ നേതൃത്വം ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? പാർട്ടി ഇപ്പോഴും ഡിവൈഎഫ്ഐ നേതാവ് ഇപ്പോൾ സംസാരിച്ചത് കേട്ടതാണ്. പാർട്ടി ഇപ്പോഴും നിഷേധിക്കുകയാണ്, ഇവർക്കാർക്കും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. എന്താണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുന്നത് പ്രധാനമായും? സെക്രട്ടേറിയറ്റിൽ ഒട്ടനവധി അജണ്ടകൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരു ഘടകമായിരുന്നു ഈ കൊട്ടേഷൻ സംഘങ്ങൾ സിപിഎമ്മിനെ മറയാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലുമൊക്കെ സിപിഎം അനുഭാവികൾ പ്രവർത്തകർ എന്ന തരത്തിലൊക്കെ അവരോധിക്കുന്നത്. ഈ വിഷയം ഗൗരവമായി കാണണമെന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗം കണക്കാക്കിയത്. മാത്രമല്ല, ജില്ലാ നേതൃത്വം ഇത് കീഴ്ഘടകങ്ങളിലേക്ക് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകും. മാത്രവുമല്ല, ഇത്തരം ആളുകളെ പാർട്ടിയുടെ അംഗത്വത്തിലോ അല്ലെങ്കിൽ മെമ്പർഷിപ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടുത്ത ദിവസം പുതുക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഒരു പൊതു വിലയിരുത്തൽ. കർശനമായി നീങ്ങുക എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച ഒരു നീക്കം സിപിഎമ്മിന് ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അത് കാര്യക്ഷമമായില്ല എന്ന് വേണം കരുതാൻ. 2 വർഷം മുമ്പ് ഇത് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ അത് കാര്യക്ഷമമായില്ല. ഡിവൈഎഫ്ഐയും 6 മാസങ്ങൾക്ക് മുമ്പ് പദയാത്രയും കൊട്ടേഷൻ സംഘങ്ങൾ അതുപോലെ സ്വർണ്ണക്കട സംഘങ്ങൾക്കെതിരെ സാമൂഹ്യ തിന്മകൾക്കെതിരെയൊക്കെ ഒരു പദയാത്രയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ ഈ പ്രാദേശിക തലത്തിൽ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി ഇത് നിരീക്ഷിക്കുക എന്നതാണ് സിപിഎം ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഇതനുസരിച്ച് ഉള്ള നടപടികൾ ഉണ്ടാകും. ജൂലൈ 5 3800 കേന്ദ്രങ്ങളിൽ ഒരു പ്രതിഷേധമായ ഒരു പരിപാടി ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്.